ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എങ്കിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കഥയാണ് സത്യസന്ധനായ മരവെട്ടുകാരൻ. ഓരോരുത്തോരത്തു രവി എന്ന് പറയുന്ന ഒരു മരവെട്ടു ഒരു മരവെട്ടുകാരൻ ഉണ്ടായിരുന്നു. അതെപ്പോഴും മരം വെട്ടി ചന്തയെ കൊണ്ടുപോയി അതിനുള്ള കാശുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവൾ ഒരു മരത്തിന്റെ മണ്ണേ കയറി ഒരു മരച്ചില്ല വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ആ കോടാലി വഴുതി നദിയിലേക്ക് വീർന്നു പോയി. കൊറേ രവി താഴെ ഇറങ്ങി കുറെ നേരമായിട്ട് ആ കോടാലി അന്വേഷിച്ചു. ഒരുപാട് ആഴത്തിൽ പോയി അന്വേഷിച്ചും ആ കോടാലി അവന് കിട്ടിയില്ല. തന്റെ സഹായമായിരുന്ന ആ കോടാലി കിട്ടാൻ ഭയങ്കര വിഷമത്ത് അവൻ കണ്ണു മൂടി കൈ കുട്ടിച്ചു കയറി എന്റെ കോടാലിയിലേക്ക് തിരിച്ചു കയറണം എന്ന് പ്രാർത്ഥിച്ചു. മണ്ടേല അവന്റെ കണ്ണുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. മണ്ടേവന് കാര്യങ്ങളെല്ലാം മനസ്സിലായപ്പോൾ വെള്ളത്തിലേക്ക് താഴ്ന്നു ഒരു സ്വർണ്ണ കോടാലി എടുത്തോണ്ട് വന്നു. രവി ഇതാണോ എന്റെ കോടാലി? അല്ല, ഇതല്ല എന്റെ കോടാലി. പിന്നെയും ദേവത വെള്ളത്തിലേക്ക് താഴ്ന്നു. എൻജൽസ് വെള്ളിക്കോടാലി എടുത്തോണ്ട് വന്നു. ഇതാണോ നിന്റെ കോടാലി രവി? അല്ല, ഇതും എന്റെ കോടാലി അല്ല. പണ്ടേവത പിന്നെയും വെള്ളത്തിലോട്ട് താഴ്ന്നു. കൊറേ നേരമായിട്ട് വണ്ടേവത വരാത്തോണ്ട് രവി സങ്കടമായി. ഇപ്രാവശ്യം വണ്ടേവത ഒരു സാധാ കോടാലി എടുത്തോണ്ട് വന്നു. രവി വെള്ളി നിന്റെ കോടാലി. രവി അത് കണ്ടത് തുള്ളി ചാടാൻ തുടങ്ങി. അത് ഇതാണ് എന്റെ കോടാലി എന്ന് പറഞ്ഞു. നീ സത്യസന്ധനായോണ്ട് ഇതിന് മുമ്പ് കൊണ്ടുവന്ന തങ്കക്കൊടാലിയും വെള്ളിക്കൊടാലിയും എല്ലാം ഒരുമിച്ച് രവിക്ക് സമാനമായി ദേവത കൊടുത്തു. എന്റെ സത്യസന്ധനയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നീ ഇതെല്ലാം നീ തന്നെ വെച്ചോളൂ എന്ന് പറഞ്ഞ് ദേവത മാറി. നമ്മൾ